ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഇവരുടെയും മിസ്റ്റർ സീതായ നമ്മുടെ കുടുംബ വിളക്കിൻ്റെ ഇനി തിങ്കളാഴ്ച തൊട്ട് വെള്ളിയാഴ്ച വരെ നടക്കാൻ പോകുന്ന ഒരു അടിപൊളി ഒരു എപ്പിസോഡിൻ്റെ ഒരു ഷോർട്ട് പ്രൊമോ തന്നെയാണ്. ഇനി നമ്മൾ എല്ലാവരും കാണാനിരിക്കുന്നത് അവിടെ ശീതളുടെ ജീവിതത്തിൽ ഒരു വലിയ ഒരു സംഭവം തന്നെ നടക്കാൻ പോവുകയാണ്. അവളോട് ആദ്യം ഒരു പഴഞ്ചൊല്ല് തന്നെ പറയേണ്ടടി, നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ, തല്ലിക്കൊട ആദ്യം ചൊല്ലിക്കൊട തല്ലിക്കൊട തള്ളിക്കള എന്ന് പറയുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ് ശീതളുടെ കാര്യം ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആദ്യം മര്യാദയ്ക്ക് പറഞ്ഞു കൊടുത്തു, അത് കഴിഞ്ഞ് തല്ലി പറഞ്ഞു കൊടുത്തു, ഇനി അതുമില്ല തള്ളിക്കള എന്നൊരു രീതി തന്നെയാണ് ശീതളുടെ ജീവിതത്തിലേക്ക് വന്നിരിക്കുന്നത്. കാരണം അവളിനി ജീവിതത്തിൽ അനുഭവിക്കാൻ പോവുക, ഒരു എട്ടിൻ്റെ പണിയാണ് സച്ചിൻ്റെ പേരിൽ അവൾക്ക് കിട്ടുന്നത്. ആ കിട്ടുന്ന പണിയിൽ അവൾക്ക് ബോധ്യമാകും എന്താണ് ജീവിതമെന്ന്. അപ്പനും അമ്മയും പറഞ്ഞു കൊടുത്തതും ഏട്ടന്മാർ അടിച്ചും പറഞ്ഞും കൊടുത്തതും എല്ലാം തന്നെയായിരുന്നു സത്യമെന്നും വെല്ലോൻ്റെയും പുറകെ പോയപ്പോൾ താൻ ഇതൊക്കെ അനുഭവിക്കണമായിരുന്നു എന്നും അവൾക്ക് പൂർണ്ണമായിട്ട് തന്നെ ബോധ്യമാകുന്ന ഒരു നിമിഷമാണ് നമ്മളെല്ലാവരും ഇനി കാണാനിരിക്കുന്നത്. ഇത്രയും ദിവസം നമുക്കെല്ലാവർക്കും ദേഷ്യം വന്നൊരു രംഗം തന്നെയായിരുന്നു ശീതളിൻ്റെ രംഗങ്ങൾ കാണിക്കുമ്പോൾ. ശീതളിനെ ആ സച്ചിൻ്റെ പിന്നാലെ തന്നെ സുമിത്രയുടെ മനസ്സും വേദനിപ്പിച്ച്, ആ കുടുംബത്തിലുള്ള എല്ലാവരുടെയും മനസ്സും വേദനിപ്പിച്ച്, അവളോട് എത്ര പറഞ്ഞിട്ടും ഇന്ന് സ്വന്തം വേട്ടൻ തലയ്ക്കോട്ട് അടി കിട്ടി തിരികെ വീട്ടിലെത്തിയിട്ട് പോലും അവളോട് കാര്യങ്ങൾ വ്യക്തമായിട്ട് തന്നെയാണ് പറഞ്ഞു കൊടുത്തത്. ശീതളെ ഒരു കാരണം വെച്ചാലും സച്ചിൻ്റെ പിന്നാലെ പോകരുത്, അവൻ തന്നെ വ്യക്തമാക്കി ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അവൻ ഒരു ഡ്രഗ്സ് മാഫിയയിലെ കണ്ണിയാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു കാരണം വെച്ചാലും അവൻ്റെ പിന്നാലെ പോകരുതെന്ന് അവിടെ കാലേ കയ്യേ വീഴുന്ന രീതിയിലാണ് അവിടെ നമ്മുടെ അനിരുദ്ധ് പറഞ്ഞു കൊടുത്തത്. എന്നാൽ ഇതൊന്നും ചെവിയിൽ കൊണ്ടില്ല, സച്ചിൻ അങ്ങനെയല്ല, സച്ചിൻ ഇങ്ങനെയാണ്, സച്ചിൻ അങ്ങനെയേ ചെയ്യൂ, അങ്ങനെ പറയാം. നമ്മുടെ വേറെ സാന്ത്വന സീരിയലിനകത്തെ ശിവൻ പറയുന്ന പോലെ, ശിവൻ ഇങ്ങനെയാ എന്ന് പറയുന്ന പോലെ ആ ഒരു സെറ്റപ്പിലാണ് അവിടെ ശീതള് പറയുന്നത്, സച്ചിൻ അങ്ങനെയാ, സച്ചിൻ ഇങ്ങനെ ചെയ്യില്ല എന്ന് പറയും. അങ്ങനെ ഒരു രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് അവതരിപ്പിച്ച് അവിടെ നിന്ന് ശീതള് പോകുമ്പോൾ ആ വീട്ടുകാർക്കെല്ലാം തന്നെ ഭയങ്കരയേറെ വിഷമത്തോട്. എന്നാൽ ഇനി അവളെ തല്ലുകയും വേണ്ട, ഉപദേശിക്കുകയും വേണ്ട, കാര്യങ്ങൾ അവളുടെ ഇഷ്ടത്തിന് തന്നെ നടക്കട്ടെ, അവൾ ചിന്തിക്കുന്ന പോലെ തന്നെ നടന്നോട്ടെ, അവൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ തീരുമാനിച്ചോട്ടെ എന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. എന്നാൽ ഇനിയൊരു ഗംഭീരമായ ഓണാഘോഷം കൂടെയും വരികയാണ്. ആ ഓണാഘോഷം കഴിഞ്ഞ് കഴിയുമ്പോൾ കാര്യങ്ങൾ ഒരു രീതിയിലേക്ക് മാറുക തന്നെ ചെയ്യുന്നത്. ഓണാഘോഷത്തിന് എല്ലാ പ്രാവശ്യത്തെയും പോലെ തന്നെ ഗംഭീരമായിട്ടുള്ള ഒരു അത്തപ്പൂക്കളമുണ്ട്, അതിനുശേഷം ഒരു നല്ല തിരുവാതിര കളിയുണ്ട്. ആ വീട്ടിലേക്ക് അതിഥിയായിട്ട് നമ്മുടെ ഇന്നത്തെ പോലെ ചില ആളുകളെ ക്ഷണിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെയാണ് അവിടെ മാവേലി തമ്പുരാൻ വരുന്നതും അനുഗ്രഹം പിടിക്കുന്നതും എല്ലാം. അപ്പോൾ ശീതളന് എന്താ സംഭവിച്ചത് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. ശീതളന് സംഭവിച്ചത് ശരിക്കും ശീതളനെ പൂട്ടിക്കളഞ്ഞു. അവൾ പോലീസ് സ്റ്റേഷനിൽ ചെറുതെ കയറുമല്ല, മയക്കുമരുന്ന് കേസിൽ അവളും കൂട്ടുപ്രതിയായി. അപ്പം എങ്ങനെയായിരിക്കും കാര്യങ്ങൾ സെറ്റപ്പായില്ലേ? അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇനി കഥ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഫുൾ സ്റ്റോറി നമ്മൾ നാളെ രാവിലെ എപ്പിസോഡായിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ ആരും മിസ് ചെയ്യാതെ തന്നെ കാണണം. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭ രാത്രി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യുന്നു. അപ്പം ഇനി ശനിയാഴ്ചത്തെയും ഞായറാഴ്ചത്തെയും എപ്പിസോഡ് ഇല്ല, കഴിഞ്ഞ ശനിയാഴ്ച ഞായറാഴ്ച എപ്പിസോഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ തിങ്കളാഴ്ച തൊട്ട് വെള്ളിയാഴ്ച വരെയാണ് എപ്പിസോഡ്. അപ്പോൾ തിങ്കളാഴ്ച തൊട്ട് വെള്ളിയാഴ്ച വരെയുള്ള എപ്പിസോഡിൻ്റെ മെയിൻ സ്റ്റോറി നമ്മൾ നാളെ രാവിലെ ഇടുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും മിസ് ചെയ്യാതെ കാണണം. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡിലെ വൈൻഡ് അപ്പ് ചെയ്യണം. Thanks again. Bye. This is Sam signing out.